السلام علیکم ورحمۃ اللہ وبرکاتہ. بسم اللہ الرحمن الرحیم. الحمد للہ رب العالمین والصلاة والسلام علی سید الانبیاء والمرسلین وعلی آلہ وصحبہ اجمعین اما بعد. കൻസുർ റാഗിബീൻ മിൻഹാജിൻ്റെ ഷറഹായ ഇമാം മഹല്ലിയുടെ കൻസുർ റാഗിബീൻ, അതിൻ്റെ അഞ്ചാമത്തെ ദർസ്. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു താൻ മിൻഹാജു താലിബീൻ എന്ന ഈ പ്രസിദ്ധമായ ഗ്രന്ഥം രചിക്കാനുണ്ടായ കാരണവശങ്ങൾ വിശദീകരിച്ചു പറയുന്നു. തുടർന്ന് പറയുന്നു, വഹുവ ഐ മൽതസമഹു മിൻ അഹമ്മി ഔ ഹുവ അഹമ്മുൽ മത്തുലൂബാത്തി لطالب الفقه من الوقوف على المصحح من الخلاف في مسائله وهو أي ملتزمه إمام رافي رضي الله عنه ഏറ്റെടുത്ത അത് ആ ഗ്രന്ഥം ആ മുഹറർ മിൻ അഹമ്മി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യത്തിൽ പെട്ടതാണ്. ഔ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്ന് മാത്രമല്ല, ഹുവ അഹമ്മുൽ മത്തുലൂബാത്തി, തേടപ്പെടുന്ന കാര്യത്തിൽ വെച്ച് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പെട്ടതല്ല, പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആർക്ക്? ലി ത്വാലിബിൽ ഫിഖ്ഹി, ഫിഖ് തേടുന്നവർക്ക്. ആ മത്ലൂബ് എന്തിനാൽ? മിനൽ ഉഖൂഫി അലൽ മുസഹഹി മിനൽ ഖിലാഫി ഫി മസാഇലിഹി. മിനൽ ഉഖൂഫി അലൽ മുസഹഹി, സഹിയാക്കപ്പെട്ടതിൻ്റെ മേൽ നിലകൊള്ളുന്നതിനാൽ, സഹിയാക്കപ്പെട്ടത് നിലകൊള്ളുക, അങ്ങനെയുള്ള മത്ലൂബിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മിനൽ ഖിലാഫി, ഖിലാഫിൽ നിന്ന്, ഖിലാഫുകളിൽ നിന്ന്, ഫി മസാഇലിഹി, ആ ഖിലാഫിൻ്റെ മസ്അലകളിൽ. അപ്പോൾ ഖിലാഫുള്ള മസ്അലകളിലുള്ള ഖിലാഫിൽ നിന്ന് സഹിയാക്കപ്പെട്ടതിൻ്റെ മേൽ നിലകൊള്ളാൻ ഒരു ഫിഖ് തേടുന്നവനിക്ക് ഒന്നിരിക്കലോ പ്രധാനപ്പെട്ടതിൽ പെട്ടതാണ്, അല്ലെങ്കിൽ അത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എങ്കിൽ ലാക്കിൻ ഫി ഹജ്മിഹി ഐ അൽ മുഹററി, മുഹററിൻ്റെ കട്ടിയിൽ ഉണ്ട് കിബറുൻ, വലിപ്പമുണ്ട്. എങ്ങനത്തെ വലിപ്പം? യഅജുസു അൻ ഹിഫ്ളി അക്സരി അഹ്ലിൽ അസ്രി, ഈ കാലഘട്ടത്തുള്ള കൂടുതൽ ആൾക്കാർക്കും മനപ്പാഠമാക്കാൻ അശക്തമാകുന്ന നിലക്കുള്ള കട്ടി വലിപ്പം ആ കിതാബിൻ്റെ കട്ടിയിലുണ്ട്. അഹ്ലുൽ അസ്ർ എന്ന് പറഞ്ഞാൽ അയ്യർ റാഗിബീന ഫി ഹിഫ്ളി മുഖ്തസരിൻ ഫിൽ ഫിഖ്ഹി. ഷാഫി മദ്ഹബിലെ ഫിഖ്ഹിയിലുള്ള ഒരു ചെറിയ ഗ്രന്ഥം മനഃപ്പാഠമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി, അങ്ങനെയുള്ളവരിൽ കൂടുതൽ ആൾക്കാർക്കും പ്രയാസമാകുന്ന, മനപ്പാഠമാക്കലിനെ പ്രയാസമാകുന്ന നിലക്കുള്ള
ഒരു വലിപ്പം ആ ഗ്രന്ഥത്തിലുണ്ട്. ലാക്കിൻ ഫി ഹജ്മിഹി അയൽ മുഹറരി കിബറുൻ യഅജുസു എന്ന് വേണം. അത് നമ്മളെ ഈ സ്ക്രീനിൽ കാണുന്ന കിതാബിൽ കാണുന്നില്ല, അവിടെ വേണം. യഅജുസു അൻ ഹിഫ്ളി അക്സരി അഹ്ലിൽ അസ്രി, ഈ കാലഘട്ടത്തുള്ള കൂടുതൽ ആൾക്കാർക്കും മനപ്പാഠമാക്കലിനെ പ്രയാസപ്പെടുത്തുന്ന, അശക്തതയിലാക്കുന്ന നിലക്കുള്ള വലിപ്പം ആ കട്ടിയിലുണ്ട്. എന്നാൽ ഇല്ലാ ബാള അഹ്ലിൽ ഇനായാത്തി, എല്ലാവർക്കും അത് മനപ്പാഠമാക്കാൻ പ്രയാസമാകുന്നല്ല, ചില പ്രത്യേക പരിഗണനീയമായ ആൾക്കാർക്ക് ഒഴികെ. മിൻഹും ഈ കാലഘട്ടത്ത്, മിൻഹും എന്ന് പറഞ്ഞാൽ റാഗിബീങ്ങൾ, റാഗിബീങ്ങളിൽ നിന്ന് പ്രത്യേക പരിഗണന അള്ളാഹു പ്രത്യേക തൗഫീക്ക് കൊടുത്തവർക്ക് ഒഴികെ. ഫലായക്കുബുറു, അവർക്കത് എന്താവില്ല, ഈ അളുമു അലൈ ഹിഫ്ളുഹു, അത് മനപ്പാഠമാക്കൽ അവർക്ക് പ്രയാസമാകൂല, വണ്ണമാകൂല എന്നർത്ഥം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഫറഅയ്തു, ഞാൻ ചിന്തിച്ചു, അല്ലെങ്കിൽ ഞാൻ അഭിപ്രായത്തിലെത്തി. മിനർ റൈഇ, റൈയിൽ നിന്നുള്ള റായിത്തുന്നാണ്, റുഇയത്ത് കാണുക എന്ന റായിത്തുന്നല്ല. അപ്പം ഞാൻ ചിന്തിച്ചു, ഫിൽ ഉമൂരിൽ മുഹിമ്മ, മുഖ്യമായ കാര്യങ്ങളിൽ ഞാൻ ചിന്തിച്ചു, ഇഖ്തിസാറഹു, ആ മുഹറിനെ ഒന്ന് ചുരുക്കണമെന്ന്. എങ്ങനെ ചുരുക്കണം, ബി അല്ലാ യഫൂത ഷൈഉം മിൻ മഖാസിദിഹി, മുഹറിൻ്റെ ആ ഉദ്ദേശത്തിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടാത്ത നിലക്ക്, ഒന്നും നഷ്ടപ്പെടാതിരിക്കൽ കൊണ്ട്. ബി അൻ ലാ എന്നാണ്, ബി അൻ ലാ. ഫി നഹ്വി നിസ്ഫി ഹജ്മിഹി, എങ്ങനെ ചുരുക്കി, അതിൻ്റെ ഏകദേശം പകുതി കട്ടിയിലായിട്ട്. പകുതി കട്ടി എന്ന് പറയുമ്പോൾ ഒരു 100 പേജുള്ള കിതാബാണെങ്കിൽ അതിൻ്റെ പകുതി, ഏകദേശം പകുതി എന്ന് പറയുമ്പോൾ 50 പേജ്. 50 എന്ന് കൃത്യമല്ല. ഹുവ സാദിഖും ബിമാ വഖ മിനൽ ഖാരിജ് ഫിൽ ഖാരിജ് മിന സിയാരത്തി അലൻ നിസ്ഫി ബിയസീരി ബിയസീരിൻ. ഹുവ ഈ പകുതിയോളം എന്ന് പറഞ്ഞല്ലോ, നഹ്വ് നിസ്ഫ്, അത് സാധിക്കും, അത് പറയാൻ പറ്റും. ബിമാ ഒന്നുകൊണ്ട്, വഖ ഫിൽ ഖാരിജി, അത് പുറത്ത് സംഭവിച്ചിട്ടുണ്ട്. മിനസിയാരത്തി, കൂടുതലാകലിനാൽ, അലൻ നിസ്ഫി, പകുതിയേക്കാളും, ബിയസീരിൻ, ഒരല്പം എന്ന് പറഞ്ഞാൽ അല്പത്തേക്കാൽ, പകുതിയേക്കാളും ഒരു കുറച്ച് കൂടുതലുണ്ട്. എന്നാലും അതിനെപ്പറ്റി എന്താക്കാം, നഹ്വ് നിസ്ഫ് എന്ന് പറയാം, അതും കൂടി സമർത്ഥിക്കുകയാണ്. എന്തിനങ്ങനെ ഇഖ്തിസാർ ചെയ്യുന്നത്, ലിയസ്ഹുല ഹിഫ്ളുഹു അയൽ മുഖ്തസരി, ഈ ചെറുഗ്രന്ഥത്തെ മനപ്പാഠമാക്കൽ എളുപ്പമാകാൻ വേണ്ടിയിട്ട്. ആർക്ക്, ലിക്കുല്ലിൻ മൈ യർഗബു ഫി ഹിഫ്ളി മുഖ്തസരിൻ, മുഖ്തസറായ ഒരു ഗ്രന്ഥം, ഫിഖിയിലുള്ള ചെറുഗ്രന്ഥം മനപ്പാഠമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അത് എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചുരുക്കി, ചുരുക്കാൻ ഉദ്ദേശിച്ചു. അങ്ങനെ ചുരുക്കുമ്പോൾ എന്തൊക്കെ പോയി, എന്തൊക്കെ കൂട്ടും, അതാണ് ഇനി പറയുന്നത്. മാമ അളുമുഹു ഇലൈഹി ഇൻഷാ അള്ളാഹു തആല ഫി അസ്നാഇഹി, മാമ ഒന്നോടുകൂടെ, ഐ മസ്ഹൂബൻ ദാലികൽ മുഖ്തസറു, ആ മുഖ്തസർ സഹവസിക്കപ്പെട്ടതായ സ്ഥിതിയിൽ. എന്തിനെ, ബിമ ഒന്നിനെ, അളുമുഹു ആ ഒന്നിനെ ഞാൻ കൂട്ടും, ഇലൈഹി ആ മുഖ്തസറിലേക്ക്. അപ്പോൾ മുഖ്തസറിലേക്ക് കേവലം ചുരുക്കുക എന്നത് മാത്രമല്ല പരിപാടി, മറിച്ച് ഞാൻ ചില കാര്യങ്ങൾ കൂട്ടുകയും ചെയ്യും ഇൻഷാ അല്ലാഹു തആല. അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞാൻ കൂട്ടും. ഫി അസ്നാഇഹി, അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എന്താക്കും, ഞാൻ കൂട്ടും.
ഒബിദാലിക്ക അപ്പോൾ അങ്ങനെ കൂട്ടുമ്പോൾ കറുബ മിൻ സലാസത്തി അറബായി അസ്ലിഹി അസ്ല ഗ്രന്ഥമാകുന്ന മുഹറിന്റെ നാലിൽ മൂന്ന് എന്ന് പറഞ്ഞാൽ മുക്കാൽ ഭാഗത്തോട് അടുക്കും. നേരത്തെ പറഞ്ഞു മുഖ്തസറാക്കിയപ്പോൾ അത് പകുതിയേക്കാളും ഒരു ലേശം കൂടുതലായിട്ടുണ്ട് പുറത്തു നോക്കുമ്പോൾ. പിന്നെ ഇതും കൂട്ടി നോക്കുമ്പോൾ ഏകദേശം മുക്കാല് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്, കമാക്കിയിൽ അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവർ നോക്കി മനസ്സിലാക്കിയപ്പോൾ അത് മുക്കാല് ഭാഗത്തോളം ആയിട്ടുണ്ട്. എന്താണ് ഞാൻ കൂട്ടുന്നത്? മിനൻ നഫായിസിൽ മുസ്തജാദാത്തി, മുസ്തജാദാത്തി അയ്യൽ മുസ്തഹ്സനാത്തി, വളരെ നല്ല അമൂല്യമായ മസലകളെ, വളരെ അനിവാര്യമായ അല്ലെങ്കിൽ വളരെ നല്ലതായ അമൂല്യമായ മസലകൾ ഞാൻ കൂട്ടും. മിൻഹ, ആ അമൂല്യമായ മസലകളിൽ പെട്ടതാണ് മുസ്തജാദാത്തിൽ, നഫായിസുൽ മുസ്തജാദാത്തിൽ പെട്ടതാണ് എന്ത്? അത്തംബീഹു അലാ ഖുയൂദിൻ ഫീ ബഅലിൽ മസായിലി, ചില മസലകളിൽ ഞാൻ എന്താക്കും? ഖൈദ് കൊടുക്കും. ഖൈദ് കൊണ്ട് ഉണർത്തുമെന്ന് പറഞ്ഞാൽ ഖൈദ് കൊടുക്കും. അതെങ്ങനെ ഖൈദ് കൊടുക്കുന്ന? ബി അൻ തുദുക്കറ ഫീഹ, ആ മസലകളിൽ ഖൈദിനെ ഞാൻ പറയും, ഇന്ന ഖൈദോടുകൂടെയാണ് ഇത് എന്ന്. ഹിയ, ആ ഖൈദ് മിനൽ അസ്ലി, അസ്ല ഗ്രന്ഥമാകുന്ന മുഹറലിൽ നിന്ന് മഹദൂഫാത്തുൻ, അത് കളയപ്പെട്ടതാണ്. മഹദൂഫാത്ത് എന്ന് പറഞ്ഞാൽ ചേർത്തി ആദ്യം കൊണ്ടുവന്നിട്ട് കളയുന്നതിനാണ് മഹദൂഫാത്ത് എന്ന് പറയുക. ഇവിടെ അതല്ല ഉദ്ദേശം എന്ന് പറയാൻ വേണ്ടിയാണ് ഷാരിഹുൽ മുഹക്കിക് റഹിമഉള്ള അത് പറയുന്നത്. ഐ മതുറൂഖാത്തുൻ, പാടെ കൊടുത്തു കൊണ്ട് കളഞ്ഞതല്ല, അത് അസലിൽ ഇല്ല. എന്തിന്? ഇക്തിഫാഅം ബിദിക്രിഹാ ഫിൽ മബ്സൂതാത്തി, എന്തുകൊണ്ട് അസലിൽ അത് പറഞ്ഞിട്ടില്ല? അത് മബ്സൂതായ വിശാലമായ ഗ്രന്ഥങ്ങളിൽ അതിനെ പറഞ്ഞ് പറഞ്ഞാൽ കൊണ്ട് മതിയാക്കിയതിന് വേണ്ടി. മബ്സൂതായ ഗ്രന്ഥം നോക്കിയാൽ അത് കിട്ടും ആ കൈത്, അതുകൊണ്ട് മുഹറിൽ അത് പറഞ്ഞിട്ടില്ല. അതേപോലെ വമിൻഹ, ആ നഫായിസുൽ മുസ്തജാദാത്തിൽ പെട്ടതാണ് മവാലിയു യസീറത്തുൻ, ചില സ്ഥലങ്ങൾ. ചില സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നഹവു ഹംസീന മൗലിയൻ, അമ്പതോളം സ്ഥലങ്ങൾ. ദക്കറഹ, ആ സ്ഥലങ്ങളെ പറഞ്ഞിട്ടുണ്ട് ഇമാം റാഫി ഫിൽ മുഹറരി, മുഹറിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? അലാ ഖിലാഫിൽ മുഖ്താരി ഫിൽ മദ്ഹബി, മദ്ഹബിൽ പ്രബലമായ അഭിപ്രായത്തിന് എതിരായിട്ടാണ് പറഞ്ഞത്. അൽ ആത്തി ദിക്റുഹു, അതിൻ്റെ പറയൽ വരും. ഫീഹ, ആ സ്ഥലങ്ങളിൽ മുസഹഹൻ, സഹിയാക്കപ്പെട്ടതായിട്ട്. അപ്പം മുഖ്താറിന് ഖിലാഫായിട്ട് പറഞ്ഞതിനെ സഹിയാക്കപ്പെട്ടതായിട്ട് പറയും. അങ്ങനെയുള്ള ഒരു അമ്പതോളം സ്ഥലങ്ങൾ. കമാസ തറാഹ, അത് നീ പിന്നീട് കാണും ഇൻഷാല്ലാഹു താല. ഫി മുഖാലഫത്തിഹ ലഹു, ആ സ്ഥലങ്ങൾ എതിരായിട്ട്. ലഹു എന്തിനോട്? ആ പറഞ്ഞ സ്ഥലങ്ങൾക്ക് എതിരായിട്ട് തന്നെ നീ കാണും. എന്തിന്? നദറല്ലി മദാരിക്കിൻ, തെളിവുകൾ നോക്കിയിട്ട് അതിനെ വ്യക്തമായിട്ട് പറയും. അത് നീ കാണും. വാലിഹാത്തിൻ, വ്യക്തമായി തന്നെ കാണും. ഫദിക്കുറുൽ മുഖ്താരി ഫീഹ ഉവൽ മുറാദ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രബലമായതിനെ പറയലാണ് ഇവിടെ ഉദ്ദേശം. വലവ് അബ്ബറബിഹി അവ്വലൻ കാന ഹസന, ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇങ്ങനെ പറയുന്നതിനേക്കാളും എങ്ങനെ മിൻഹ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് മുഖ്താറിനെ പറയുക എന്ന് പറയുമായിരുന്നെങ്കിൽ, ആദ്യം അവലൻ ആദ്യം തന്നെ പറയുമായിരുന്നെങ്കിൽ കാന ഹസന, അത് നല്ലതാകുമായിരുന്നു.
എങ്ങനെ മുഖ്താറിന് ഖിലാഫുള്ളതിന് കാൽ മുഹറിൽ എന്താക്കും പറഞ്ഞിട്ടുണ്ട്, അതിന് ഞാൻ പ്രബലപ്പെടുത്തി പറയുന്നല്ലേ പറഞ്ഞു. അതിന് ആദ്യം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ കാന ഹസന, അത് നല്ലതാകുമായിരുന്നു. ഇനി ഒ മിൻഹ ഇബ്ദാലു മാക്കാന മിൻ അൽഫാദിഹി ഗരീബൻ ഐ ഗൈറ മഅലൂഫിൽ ഇസ്തിഅമാലി ഔ മൂഹിമൻ, അത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.